Guys, welcome back. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നമ്മൾ ഇന്ന് നാട്ടിലോട്ട് പോവാണ് കേട്ടോ. പറ നാട്ടിലോട്ട് പോവാണ്, ഐ മീൻ കണ്ണൂരിലോട്ട് പോവാണ്. പറ എന്താലേ അല്ലേ കിടക്കണ കിടപ്പ്. നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, തിന്ന് അല്ലേ. ഐ മീൻ ഞങ്ങൾ പോവാണ്. അപ്പം അതിനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടില്ലാത്തത്, ഈ സിനിമ. സോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാ മതി. അതങ്ങനല്ല, അത് ഈ മൈലാഞ്ചിയില്ലേ അത് കാണിച്ചാൽ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ച് കണ്ട് വന്നതാണ് കേട്ടോ സംഭവം അല്ലേ. ഇപ്പോഴും മൈലാഞ്ചി കാണിച്ചാൽ വേണ്ടി വന്നു ഇവിടെ ദൗരുത്തി. ഇനിയിട്ട് അടി കൂടി കഴിഞ്ഞ് കണ്ട് നിൽക്കുകയാണ്. ഇനി എൻ്റെ ഉമ്മ ഇവളെ താത്ത ഉണ്ട് കേട്ടോ, ഇവളെ ഒരു വയസ്സിലുള്ള ഓക്ക് മദ്രസ് ഉണ്ട്. എന്നിട്ട് ഓളെ കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പോവാണല്ലോ, അതുകൊണ്ട് ഉമ്മമ്മ പറഞ്ഞു കൊണ്ടിരിപ്പിച്ചതാണ് ഉമ്മാൻ്റെ അനിയനെ കൊണ്ട്. മാക്രോണി, ചിക്കൻ മാക്രോണിയാണ് ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കുക. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ്. അപ്പം അതിൽ നിന്നെടുത്ത് തിന്ന്. പിന്നെ അതിൻ്റെ ശേഷം ഉമ്മമ്മ ഉണ്ട് താറാവിനെ വിടാൻ വേണ്ടി നിന്നാണ്. യൂഷ്വൽ ടൈമാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് നേരം ഓടി. ഇത് നമ്മളെ അയൽവാസിൻ്റെ കുരുവോളും പള്ളി ആട്ടാ, ഇപ്പുറത്തേക്ക് ചാഞ്ഞിക്കുന്നുണ്ട്. ഇത് പിന്നെ ഞാനും ഉമ്മമ്മ ഇങ്ങനെ കുറച്ച് നേരം സൊറ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് നമ്മളെ അയൽവാസിൻ്റെ വീടാണ് കേട്ടോ. ഇത് നമുക്ക് പരിചയമില്ല, ഉപ്പാക്ക് പരിചയമുണ്ട്. പിന്നെ ഇത് നമുക്ക് പരിചയമുള്ള അയൽവാസിൻ്റെ വീടാണ് ഇത്. അങ്ങനെ ഉമ്മമാനെ കാണിക്കട്ടെ എന്ന് പറയുന്നത് ഉമ്മമാനെ കുറച്ച് നേരം സ്വീപ്പാക്കി പിന്നെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മമ്മ ആൾക്ക് ബോറല്ലേന്ന് പറയുന്നുണ്ട്. പിന്നെ കോഴിക്കൂട്ടിൽ കോഴിനൊക്കെ അടിച്ചു വെച്ച് കൂട് കൂട്ടി ഞാൻ മിച്ചർ നീനു. അപ്പോൾ ഇവക്കാണ് മദ്രസക്ക് പോവാനുള്ളത്. അപ്പോൾ ഓളെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി റെഡിയാക്കി കൊടുക്കണം, ഓളെ ഉമ്മ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. മുടിയൊക്കെ ഓള് പിന്നെ സ്കൂട്ടും കൂടെ പോവാനുള്ളത് എല്ലാവരും. അപ്പം അങ്ങനെ റെഡിയാക്കാണ്. പിന്നെ ഓളും പിന്നെ എൻ്റെ അനിയത്തിയും കൂടെ എന്തൊക്കെയോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കണ്ടാട്ടോ നിൽക്കുന്നത്. സമയം ഒരു 6:30 ആവാനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അത്ര അർജൻറ്റ് പോലെ ഇല്ലാത്തത്. കാരണം ഇനി പോവണ്ടായില്ലേ, ഇന്നലെ കുറച്ചൊക്കെ പാക്ക് ചെയ്തോണു. പോണേ ഏകദേശം പാക്ക് ചെയ്തു എന്നും പറയാക്കണേ. അപ്പോൾ ഏകദേശമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ഒരു മിസ്റ്റേക്ക് ഇടിക്കുള്ള പോലെ, കാരണം ബാഗ് അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അത്ര കനവില്ല ബാഗിന്. അതൊന്നും റെഡിയാക്കണം ഗൈസ്. ഹായ് ഗൈസ്, ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അർജൻ്റ് ആയിരുന്നു. ഇവിടെ ഞങ്ങളെ വിട്ടുകാണ്ടൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ ലേറ്റായി. അപ്പം അങ്ങനെ പെട്ടെന്ന് ഓട്ടോ പിടിച്ച് വന്നു കേട്ടോ. ഞങ്ങൾ നല്ല സ്ഥലത്തായിട്ട് സ്റ്റോപ്പാക്കി. ആസ് യൂഷ്വൽ മുട്ടയെ വാങ്ങണം. അങ്ങനെ ട്രെയിനിൽ നിന്ന് തിന്നാൻ പോപ്കോണ് വാങ്ങിച്ചു. ഉപ്പപ്പ തന്നെ പൈസ കൂട്ടാ. അപ്പോൾ പിന്നെ ഡാർക്ക് ഫാൻറ്റസിയും വാങ്ങിച്ചു രണ്ടെണ്ണം. അപ്പോൾ എന്നൊക്കെ ഉണ്ടാകെ തിന്ന, അത് പണ്ടത്തെ പോലെ ഒന്നും ഡാർക്ക് ഫാൻറ്റസിക്ക് അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഒരുമാതിരി ഒരു ടേസ്റ്റ്. ഇവള് കഥ പറയാൻ വന്നിട്ടുണ്ട. അപ്പൊ ഞാൻ മെല്ലെ ഇവാക്കി നൈസായിട്ട് ഇവള് പിന്നെ ഇവൾക്ക് കോൽമുട്ടായി വാങ്ങി കൊടുക്കാനായിട്ട് ഒരു മുഖം വീർപ്പിച്ചിട്ട് നിക്കാണ് കേട്ടാ. പിന്നെ ഞാനും ഉമ്മച്ചി കൊറേ തമാശ ഒക്കെ പറഞ്ഞിട്ട് ചിരിക്കേനു. കാരണം രാത്രി എണീറ്റിട്ട് ഇവള് ഇന്ന് പോവണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ എന്ത് ചെയ്തു, രാത്രി ഡ്രസ് ഇന്നലെ ഇട്ടത് അലക്കിയിട്ട് രാത്രി 2 ആക്കുക സമയത്ത് എന്നിട്ട് ബെഡ്റൂമിൽ ഉണക്കാനിട്ടാണ്. അതും പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെയാണ് അത് അറിയുന്നത്. ഞാൻ വിചാരിച്ചു ചൂടെടുത്തിട്ട് അയച്ചിട്ടതാണ്.
അതാ ആ അതന്നെ ഞാനും അങ്ങനെ വിചാരിച്ചേ. ഇവിടെ പക്ക ചെയ്യാതെ പാൻറ് എടുക്കാൻ തുടങ്ങി പക്കത്തിലെ ചോറഞ്ഞ പിന്നെ തോരടൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തിരുമിട്ടിരിക്കുന്നു. ഇതല്ല കഥ അങ്ങോട്ട് നോക്കിയാ അങ്ങനെ ഞാനും മനോട് പറഞ്ഞു ഉമ്മ ഇതല്ലമ്മ നമ്മളെ പ്ലാറ്റ്ഫോം, അപ്പുറത്തുള്ളതാണ് നമ്മളെ പ്ലാറ്റ്ഫോം. പറഞ്ഞു എനിക്കൊരു തോന്നല്ല അങ്ങോട്ട് പറഞ്ഞാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുക കേട്ടാ. ഉമ്മ വീഡിയോ എടുക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഈ കവറും ഇതൊക്കെ വാങ്ങിയത്. അപ്പൊ നോക്കുമ്പോ എന്റെ അനിയത്തി എന്ത് ചെയ്തോണു ഉമ്മാന്റെ കയ്യിൽ വേറൊരു ബാഗ് കൊടുത്തോണ് കിട്ടാ. അപ്പൊ ഈ ഒരു സ്റ്റെയേഴ്സ് കയറി കണ്ട് അപ്പുറം വരെ പോണം. വല്ലാത്തൊരു കഥയായി പോയിട്ടത് അല്ലടി. ഉമ്മാക്കൊരു ഭയങ്കര ഇടങ്ങാറുണ്ടായിരുന്നു. കാരണം എൻ്റെ വാക്ക് വിശ്വസിച്ച് കണ്ടാണല്ലോ വന്നതുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെയാണോ അത് തന്നെയാണോ നമ്മളെ പ്ലാറ്റ്ഫോം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് പോപ്കോണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഉള്ളിൽ കയറി എന്നിട്ട് ഇപ്പോൾ ചായ കുടിക്കാൻ ഞങ്ങളിപ്പോൾ കോഴിക്കോട് പരപ്പനങ്ങാടി നിന്ന് കോഴിക്കോട് എത്തി. ഭയങ്കര ഒരു അതൊന്ന് വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ വരുന്നു ട്രെയിൻ ഞങ്ങൾക്കുള്ള ട്രെയിൻ വരുന്നു ഒപ്പമായിരുന്നു. ഇപ്പം അങ്ങനെ പോപ്കോൺ ഇങ്ങനെ തിന്നണം വെച്ചിട്ട് അപ്പുറത്തെ ആൾ ഇന്നിങ്ങനെ നോക്കേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ട്രെയിനിൽ നിന്ന് ഞങ്ങളിവിടെ കോഴിക്കോടൊക്കെയെന്ന് കാണിച്ചിരുന്നു. എനിക്കൊരു ലൈക്ക് തരാൻ മറക്കരുതേ. അപ്പം എൻ്റെ അനിയത്തി എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം കിടന്ന് ഇങ്ങനെ കൊഞ്ചി നിൽക്കാം. എന്റെ കാരണം എന്ന് പറയണ്ടേ എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ ബാഗിലില്ലേ ഡാർക്ക് പാൻറ്റസ് ഉണ്ട് അതിനും വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അപ്പുറത്തത്തെ ട്രെയിന് പോവുകയാണ് കേട്ടോ. നമ്മൾ ട്രെയിൻ ഇപ്പോഴും പെടുത്തന്നെ ഉണ്ടായിരുന്നു. ആദ്യം ട്രെയിനിൽ കയറിയപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ല. ഇപ്പോൾ വിശാലമായിരിക്കുന്ന സീറ്റാണ് കേട്ടോ അവിടെ കാണുന്നത്. വേണ്ട ട്രെയിന് പോവാ വേണ്ട വേണ്ട ട്രെയിന് പാവായിനെ വെറുതെ. അങ്ങനെ കോഴിക്കോടൊക്കെ കഴിഞ്ഞ് കുറച്ചായപ്പോൾ എന്താ ഭയങ്കര ആളൊഴിവായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാരുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾക്ക് നല്ല സീറ്റ് കിട്ടി. അപ്പോൾ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ പുറത്തുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കുഞ്ഞു ചാറ്റൽമായി വന്ന് കാർമേഘം മൂടിയിട്ട് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇരിക്കുമ്പോൾ ആ കാഴ്ച കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ആ ഒരു കോൾഡ് ബ്രീസ് ആയിട്ടുള്ള ആ ഒരു കാറ്റും കൂടെ അടിപൊളി ചിറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അടിയിൽ സീറ്റ് മാറ്റിയിട്ടാ. അപ്പം അങ്ങനെ സീറ്റ് മാറ്റി കുറച്ചായപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച ആ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫ്രണ്ട് ശീതൽ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേനു കേട്ടാ എന്താ എപ്പോഴും ഈ ഒരു വീഡിയോ വിടുക എന്നൊക്കെ ചോദിച്ചതിന്. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് വിടാമെന്ന് വിചാരിച്ചത്. ഇവക്ക് ഫോൺ വേണേ അതിനാണ് ഇന്നിങ്ങ ചോർന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ചായപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടാ. ഉപ്പ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കടയിൽ പോയി ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയതായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. മീൻ പൊരിച്ചതും അവിയലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാമറയൊക്കെ ഞാൻ സൈഡിൽ സെറ്റാക്കി വെച്ചിരുന്നു ഞാൻ തിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി റൈസും സാമ്പാറും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വിഷമവും ഉണ്ടായിരുന്നു. കാരണം രാവിലെ മര്യാദക്ക് തിന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ എത്തിയപ്പോൾ ഒരു 2-3 മണിയൊക്കെ ആവാനായിരുന്നു കേട്ടോ. നല്ല വിഷമുണ്ടായിരുന്നു. ഇപ്പൊ പഠിച്ചു നടക്കിയിട്ടാണ്.
ഉമ്മയും അനീത്തയാളും ഇങ്ങനെ തിന്നുകൊണ്ട് കണ്ട എൻ്റെത് ഉപ്പാൻ്റെ വേഗം കഴിഞ്ഞു. വെള്ളം നല്ല ചൂടുണ്ടായിന്, കറിയും ചോറൊക്കെ നല്ല ചൂടുണ്ടായിന്. ഇപ്പം കറിയൊക്കെ ചെറിയ എരിവുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ക്യാമറ പോയി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് എന്താ വൃത്തിയാക്കാനുണ്ടായിരുന്നു, ലൈക്ക് നല്ലത് പൊടി പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാക്കി, പിന്നെ നോട്ട്സൊക്കെ ബുക്കൊക്കെ ഞാനൊന്ന് സെറ്റാക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി കുറച്ച് എന്താ. പിന്നെ ഞങ്ങൾ കുളിച്ചിട്ട് ഇപ്പോൾ ഉമ്മാനെ മാക്സ് ഇട്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് എന്താ കണ്ണൂരിലോട്ടുള്ളൊരു ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. വല്ല അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.